എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു തിരക്ക് കാരണമാണ് ഈ രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോസ് ഒക്കെ വൈകിയത്. അപ്പൊ സൽമാൻ കുറച്ച് ഫുഡ് ഒരിടത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് സലു ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ദാ ഉച്ചയായപ്പോഴേക്ക് 2 കിലോ പച്ചരിയും 2 കൈപ്പിടി പുഴുക്കലരിയും ഒരുമിച്ച് തന്നെയാണ് ഇതായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 കിലോ ഉഴുന്നും ഒരു വലിയ കൈപ്പിടി ഉലുവയും കൂടി അത് രണ്ടും കൂടി ഒരുമിച്ചിടും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇത് ഇനിയിപ്പോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരിയും പുഴുക്കലരിയും ഒരുമിച്ചും ഉലുവയും ഉഴുന്നും മറ്റൊരു പാത്രത്തിൽ ഒരുമിച്ചിട്ടാണ്. അപ്പൊ നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് ദാ സെപ്പറേറ്റ് ചെയ്ത് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഞാൻ ഇനി ഇത് രാത്രിയെ ആട്ടിയെടുക്കത്തുള്ളു കേട്ടോ. അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാൻ ഉഴുന്നുവടയ്ക്ക് വേണ്ടി ഇതാ ഇവിടെ 1/2 കിലോ ഉഴുന്നതാ എടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഉഴുന്നിലാവുമ്പോഴേക്കും ഇതുപോലെ പതഞ്ഞ് പതഞ്ഞ് വരും നമ്മൾ കഴുകും തോറും. അപ്പൊ പതയൊക്കെ മാറത്തക്ക രീതിയിലൊന്ന് കഴുകിയിട്ട് അതും ഇതോടൊപ്പം തന്നെ മാറ്റി വെക്കാണ്. അപ്പൊ ഞാന് രാത്രിയാണ് ഇനി ഇതായിപ്പോ ഇത് അരയ്ക്കാനായിട്ട് പോണത്. രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുതിരാൻ വെച്ച വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഞാൻ എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാല് ഈ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കണേന്ന്. സാധാരണ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൈൻഡർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു മിക്സിയിൽ എനിക്ക് അരച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ നമ്മൾ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കും. അപ്പൊ ഇത് ഒരുപാട് നേരമൊന്നും മിക്സി ചൂടാവുന്നവരെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്കിത് അരച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഞാനിത് ഇതാ 2-3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യം ആ ഉഴുന്ന് ഫുള്ളായിട്ട് ഇതാ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പച്ചരി ഉണ്ടല്ലോ അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കണക്കിനുള്ള വെള്ളം നമ്മൾ മാറ്റി വെച്ചതിൽ നിന്നാണ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തിന്റെ അളവ് കൂടരുത്, കാരണം നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പരുവത്തില് നമ്മൾ അരച്ചെടുക്കുക. ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാണ്. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യണത്, അല്ലാതെ ഞാൻ പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് ഉപ്പിടത്തില്ല. അപ്പൊ ഞാൻ ഇതും ഒരു 3-4 ബാച്ചായിട്ട് അരച്ചെടുക്കാണ്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മിക്സി പെട്ടെന്ന് ചൂടാവും. അപ്പൊ ഇതെല്ലാം അരച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. ഇളക്കിയെടുത്തിട്ട് ഞാൻ ഇനിയിപ്പം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാണ്. കാരണം രാവിലെ ഉണ്ടാക്കാറാവുമ്പോഴേക്കും മാവ് നല്ല പരുവത്തിനപ്പൊ പൊങ്ങി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മള് കുറച്ചു നേരം ഒന്ന് അരയ്ക്കാൻ മെനക്കെടണം എന്നേ ഉള്ളൂ. ഓക്കെയാണ്, ഇനി രാവിലെ ഇതെടുക്കത്തുള്ളൂ. അപ്പൊ രാവിലെ ആയപ്പോഴേക്ക് ഞാൻ എന്താ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ട് വന്നു. സാമ്പാറാണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഞാൻ സാമ്പാറിന്റെ കഷ്ണം എല്ലാം നമ്മള് രാത്രി തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാവുമ്പോഴേക്ക് നമുക്ക് ഇതാ സാമ്പാറിന്റെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടെങ്കിലാണ് സാമ്പാറിന്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ചേന, ചേമ്പ്, ഇതുപോലെ അമരയ്ക്ക, പടവലം, വെള്ളരിക്ക, ക്യാരറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ദാ ഇവിടെ ഒരു 1/2 കിലോയോളം സാമ്പാർ പരിപ്പ് ദാ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ച ശേഷം ഞാൻ 2 തക്കാളിയും ഒരു 4-5 നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ടമുളകും 2 പീസ് കായം കട്ടയ്ക്കുള്ള കായവും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി പ്രഷർ കുക്കർ മൂടിയിട്ട് ഞാനൊരു 3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അത് അവിടെ വേകുന്ന നേരം കൊണ്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എന്താ ഇതുപോലെ പീലർ കൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അതാവുമ്പോ എളുപ്പമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിലെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഞാൻ അങ്ങ് മാറ്റിയിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കും. അപ്പൊ എനിക്കാണെങ്കിൽ ഈ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഞാൻ പടവലവും ദാ ചേനയും ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പൊ നമ്മളുടെ ഇതാ പരിപ്പ് വേകുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ചേമ്പും ക്യാരറ്റും പിന്നെ കത്തിരിക്ക ഉണ്ടല്ലോ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാണ്. ചിലരെനിക്ക് തോന്നുന്നത് സാമ്പാറിനും നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിന് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അല്ലാതെ നീളത്തിന് നമ്മൾ സാമ്പാർ കട്ട് ചെയ്യത്തില്ല.
അപ്പോ ദാ അമരക്കയും തക്കാളിയും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എല്ലാ വെജിറ്റബിൾസും നമുക്കുണ്ടെങ്കിലാണ് സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാവുമ്പം എല്ലാ വെജിറ്റബിൾസും ഉൾപ്പെടുത്തി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്കാവുമ്പം അതൊരു വിഷയമല്ല. അപ്പൊ ഞാൻ ദാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വെണ്ടയ്ക്ക ഞാൻ ഇതോടൊപ്പം ഇടത്തില്ല കേട്ടോ, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. ഞാൻ എപ്പോഴും പറയത്തില്ലേ വെണ്ടയ്ക്ക നമ്മൾ ഇതിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഒരു എനിക്കെന്തോ ഒരു സുഖം തോന്നാറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ ഒരുമിച്ചിട്ട് വേവിക്കത്തില്ല. അപ്പൊ മുരിങ്ങക്കായയും എല്ലാം കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ഞാൻ എന്റെ വലിയ പ്രഷർ കുക്കർ എടുത്തിരിക്കാൻ കേട്ടോ, ഇത് 10 ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ്. അപ്പൊ ആ കുക്കറിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പും പിന്നെ തിളച്ച വെള്ളം ഞാൻ ഇതുപോലെ കണക്കിനുള്ളത് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഞാൻ ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ, ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രമേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പ്രഷർ കുക്കർ മൂടിയിട്ട് നമുക്കൊരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് പുളിവെള്ളം വേണമല്ലോ. അപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിന് പുളി ഇതെടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേന്ന്. അപ്പൊ അതും കുറച്ച് വെള്ളം ഒഴിച്ചാണ് മാറ്റി വെക്കണത്. അപ്പം വടയ്ക്കുള്ള ഉഴുന്ന് ഈ സമയമാണ് ഞാൻ അരച്ചെടുക്കണത് കേട്ടോ. അല്ലാതെ വടയ്ക്ക് നേരത്തെയൊന്നും അരച്ചെടുക്കണം എന്നൊന്നും ഇല്ല. അപ്പൊ ഞാൻ ദാ ഉഴുന്നിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കണത്. നിങ്ങളുടെയൊക്കെ എത്ര പാകത്തിന് പച്ചമുളക് വേണോ അത് ചേർക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ദാ ഇതുപോലെ കണ്ടോ, ഞാൻ അങ്ങനെ നിന്നൊക്കെയാണ് വെള്ളം എടുത്തത്. ഒന്ന് അരച്ചിട്ട് ദാ അരച്ചെടുക്കുമ്പോ ദാ ഇതുപോലെ കട്ടിക്ക് കിട്ടും. നമ്മൾ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് ലൂസായി പോരുത് കേട്ടോ. ഇതിപ്പോ ഞാൻ 2-3 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഉഴുന്ന്. അപ്പൊ ഞാൻ എല്ലാം നമ്മൾ അങ്ങനെ ഞാനിങ്ങനെ കാണിക്കാനായിട്ട് നിക്കണില്ല, കാരണം അത് ഒരു റിപ്പീറ്റീവ് പ്രോസസ് ആയി പോകും. അപ്പൊ ദാ നമ്മളുടെ ഇഡ്ഡലിയുടെ മാവ് ദാ രാത്രി നമ്മൾ അരച്ചു വെച്ചത് കാണണ്ട മാവ് കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ടുള്ള മാവാണ്. ഇങ്ങനെ മാവ് ഇരുന്നാൽ മാത്രമേ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ. അപ്പൊ അത് ദാ ഞാനൊരു സ്പൂൺ കൊണ്ട് ഇന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ നമ്മളുടെ കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയത് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചില്ലേ, അത് ദാ കറക്റ്റിന് റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഇളക്കി എടുത്ത് നോക്കാണ്. പരിപ്പിന്റെ അളവൊന്ന് നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുമ്പോഴായാലും ഓവർ ആയിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ, എങ്കിൽ ആ സാമ്പാറിന് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ ദാ ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ എണ്ണ തടവി കൊടുക്കും. അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഇഡ്ഡലി തട്ട് സ്റ്റീലിനെക്കാളും ഇഷ്ടം ഇത് തന്നെയാണ് കേട്ടോ. സ്റ്റീലില് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ എനിക്ക് അത്ര ഒരു ഞാൻ അത്ര തൃപ്തയല്ല കേട്ടോ, കാരണം ഇതില് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് പ്രത്യേക നല്ല ഒരു സോഫ്റ്റ് ആണ്. എനിക്കെന്തോ അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഈ പറഞ്ഞ മാതിരി മനസ്സിന്റെ ഓരോ തോന്നലുകളാവാം ഞാൻ എപ്പോഴും പറയുന്നല്ലേ, പക്ഷെ എനിക്കിതാണ് കംഫർട്ട്. അപ്പം ഇതാവുമ്പോഴേക്കും എന്റെ വലിയ ഇഡ്ഡലി തട്ടാണ്. ഒരു 3-4-5 ബാച്ചായിട്ട് എനിക്കിത് ഉണ്ടാക്കി എടുക്കാനും സാധിക്കും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുമല്ലോ ഇഡ്ഡലി ആവുമ്പോൾ. അപ്പതാ നമ്മള് ഇഡലി ആവി വന്ന ശേഷം ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഡലിയും ഇടിയപ്പമൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഇതിന്റെ ആവി ഒന്ന് പോയ ശേഷം മാത്രമേ നമ്മൾ തട്ടിൽ നിന്ന് മാറ്റാവൂ കേട്ടോ. അപ്പൊ ഞാൻ ഉഴുന്നുവടക്കുള്ള ആ ഉഴുന്നിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇഡ്ഡലി തട്ടിൽ നിന്ന് ദാ കൈകൊണ്ട് എടുക്കുമ്പോ തന്നെ ഇളകി വരും. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഏണ്ടോ. അപ്പൊ അതും ദാ ഇതുപോലെ ഇളക്കിയെടുത്ത് വലിയ കാസറോളാണിത്. അപ്പൊ കാസറോളിലേക്ക് വെക്കാണ്. അപ്പൊ നമ്മള് ഈ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴേക്ക് ഞാൻ ഈ ഒരു അളവ് മാവിനാണ് ഞാൻ 1/4 കപ്പ് അരിപ്പൊടി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പുചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചു. ആ സമയം തന്നെ നമ്മളുടെ വെജിറ്റബിൾസിന്റെ പ്രഷർ കുക്കർ ഞാൻ തുറന്നു. കറക്റ്റ് പാകത്തിന് വെജിറ്റബിൾസും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ആ ഉഴുന്നിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടേണ് കേട്ടോ. അപ്പോ ഇതില് ഞാനിപ്പം ഇഞ്ചി ചുവന്നുള്ളി ഒന്നും ചേർക്കണില്ല. എന്നിട്ട് ദാ ഷേപ്പ് ചെയ്ത് നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യണത്. നല്ല കിടിലൻ വടയാണ് കേട്ടോ ഇത്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല കിടിലൻ കിടുക്കാച്ചി വട നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പൊ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോ നമ്മളെ റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന വടയിൽ അവര് ചുവന്നുള്ളിയോ ഒന്നും ചേർക്കത്തില്ല. ഇങ്ങനെ തന്നെയാണ് അവര് തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല ഒരു ഫ്ലഫ്നെസ്സും ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും പാകത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്.
അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് വീഡിയോ ലെങ്ത് ഒക്കെ ഒത്തിരി കൂടിപ്പോവും. അപ്പൊ ഇൻഷാല്ലാ വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ ചാനല് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു വരുതേ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.